അപ്പോൾ നമ്മുടെ വണ്ടിയിൽ മുട്ടയുണ്ട്. കിറ്റ് എടുത്ത് വെക്കാൻ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിറ്റും എടുത്ത് മുട്ടയൊക്കെ ആയിട്ട് പോവാം. ഇന്ന് കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പോവാം. കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെക്ക് പോസ്റ്റിൻ്റെ വേലി ചാടാം. അമ്മോ, നിൻ്റെ അഭിപ്രായം എന്താ വേലി ചാടുന്നതിനോട്? അതെ, വേലി ചാടാൻ പ്രത്യേക രസമാണല്ലേ അമ്മോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എത്ര വേലി ചാടിയതാന്ന്, അല്ല എത്ര വേലി, അല്ല എത്ര വേലി ചാടിയതാന്ന്. ഓ സോറി, ഇവ മതിലാണല്ലോ ചാടിയത്. ആരാ തുണി വിരിച്ചിട്ടേക്കുന്നത്? ആ കുഞ്ഞാറ്റയുടെ കരാട്ട ഡ്രസ്സാണ്ടോ. ഓ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഇറങ്ങിപ്പോന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമില്ലേ? ഞങ്ങൾക്ക് നല്ല സുഖമാട്ടു. പച്ചപ്പ് നോക്കിയ നമ്മുടെ നാടിന്റെ പച്ചപ്പ്. നമ്മളങ്ങനെ ചിറ്റാറെത്തി. നമ്മുടെ കിറ്റുകൾ ഇരിക്കുന്നത് ഇവിടെ വാളിപ്ലാക്കൽ എന്ന പേരുള്ള ഒരു കടയിലാണ്. നമ്മൾ സ്ഥിരം വരുന്ന കടാ. വളാലോ ആടാ, ചിറ്റാറൊക്കെ അങ്ങ് സുന്ദരിയായി. ഈ ചെക്കന് വേണ്ടാത്തൊന്നുമില്ലേ? എന്താ മോന് വേണ്ട? പന്തല്ലേ, മേടിച്ച് തരത്തില്ല. എന്തോ കിട്ടിയടാ? ഞങ്ങളുടെ സ്വന്തം അത്ത. ആ, അമ്മുണ്ട് സ്വന്തം അത്ത. എന്തേലും പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? പിന്നില്ലേ, ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്. എനിക്ക് ഉമ്മ ഉമ്മ തന്നാണ് പഴുത്ത മാങ്ങ തൈര്. എല്ലായിടത്തു നിന്നും ഓരോന്ന് കളക്ട് ചെയ്തോണ്ട് പോക്കൊണ്ട് ഉമ്മക്ക് മുട്ട കൊണ്ട് കൊടുക്കട്ടോ. അപ്പൊ എന്നാ ശരി, അപ്പൊ പോവാ. വെറ്റ മേടിച്ച ആ എനിക്ക് മുറുക്കാൻ പോടുന്നു. ആ അവിടെ കൊടുക്കാനാ. കുറച്ച് മതി എനിക്ക്, ഞാൻ അവിടെ പറഞ്ഞു. അച്ഛാ അത്താ, ഞാൻ ഇവിടെ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ മുറുക്കൂല. കാട്ടി കൊണ്ടുകൊടുക്കാം. കയ്യിലൊരു നാട് കാട്ടിലേ നടക്കാനൊന്നും പറ്റാത്ത ഒരു അപ്പച്ചനും അമ്മൂമ്മയുണ്ട്. എന്തേലും ഒരു എന്റർടൈൻമെന്റ് വേണ്ട ജീവിതത്തിൽ. മുറുക്കിയൊക്കെ ഇരിക്കട്ടെന്ന്. കാക്കിന്റെ പൈസ ഉമ്മാടെ കണക്കിന് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആർക്കൊന്നും കൊടുക്കാൻ ദൈവം. ആ നീ നിനക്കറിയാവുന്നവർ തരാം. ഇതിപ്പോ എടുക്കാൻ ഞാൻ വേറെ ആളെ വിളിക്കേണ്ടി വരുമോ? എത്ര രൂപയാ മേടിച്ചു എടാ? എത്ര രൂപയാ ചോദിച്ചേ? എത്ര തൊപ്പിയായിരുന്നു? എത്ര വേണോടാ? ഈ രണ്ടു കുട്ടികൾ എന്റെ കൂട്ടുകാരിയുടെ അമ്മയാ, താഹിറയുടെ അമ്മ. ആ നീല, ഐ കയ്യിലിരിക്കുന്നതും നീല, തലയിലിരിക്കുന്നതും നീല. നമുക്ക് ഉമ്മായിക്ക് കുറച്ച് മുട്ട കൊടുത്തിട്ട് പോവേ. ഇത് കാട്ടി കൊടുക്കാനാ മുട്ട. നമുക്ക് കിറ്റെടുക്കുന്നതേ ഉള്ളൂ, നീ എടുത്തതാ. എണ്ണണ്ടോ? കൊറേ വാരി. ഞാൻ ഒരു 500 രൂപ എടുത്തത് നിന്റെ കണക്കിൽ തന്നെ ഇല്ല കേട്ടോ. കുഞ്ഞാവോക സംഭാവന. എന്തുവാടാ കയ്യിലിരിക്കുന്നേ? അതവിടെ കിടപ്പുണ്ട്. ഏതോ പട്ടിക്കുഞ്ഞു തല വെച്ചോണ്ട് കിടപ്പുണ്ട്. ആ ഇവനെ കൊണ്ട് തുലോമേട കൊടുക്കാൻ പോവാ. അല്ല കൊടുക്കാം. നമ്മൾ ഇത്രയും മുട്ട ഉമ്മയ്ക്ക് കൊടുത്തിട്ട് വരാവേ. എന്താ കിറ്റുകൾ വരുന്ന കിറ്റുകൾ. എന്നിട്ടാണ് അടുത്ത വളവിനെ തിരിച്ചു കൊണ്ടുതരാം. ഒരു വഴക്കാളി തക്കാളി. വഴക്കാളി തക്കാളി അല്ല, ഈ പിരിയാണെങ്കിൽ കുഴപ്പമില്ല. ചുമ്മാ ഈ കരച്ചിലാ വയ്യാത്തെ. ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് നല്ല പിള്ളേരെ വല്ലതും കിട്ടുമോ നോക്കട്ടെ. നിന്നോട് ഞാനും മിണ്ടത്തില്ല, ഞാനും മിണ്ടത്തില്ല. അങ്ങോട്ട് നീ മിണ്ടണ്ട എന്നോട്.
അമ്മച്ചി അത് കേറിയിരിക്കാൻ കൊടുത്തോ എടാ കൊടുക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എടുക്കല്ലോ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അല്ല കൃഷ്ണചേട്ടനോട് വിളിച്ചു പറ പറക്കി വെച്ചേക്കാൻ ഇവനെ കൊണ്ടുവിടാൻ മുമ്പത്തെ കിടക്കാം കടക്കാർക്ക് ഇന്നലെ ഹർത്താലായിട്ട് മുട്ട ഇല്ലെന്നും പറഞ്ഞിട്ട് എന്റെ മുട്ട ഛേ എന്റെ മുട്ടയല്ല കോഴിയുടെ മുട്ട വണ്ടിയിൽ നിന്ന് 250 എണ്ണം എടുത്തു വീട്ടിൽ ചെന്ന് എത്ര മുട്ടയാണോ ഇവിടെ കൊടുത്തേ അത്രയും നമ്മൾ പകരം എടുത്ത് ഈ കൂട്ടത്തിൽ വെക്കുന്നു കൃഷ്ണചേട്ടനോട് പെറുക്കി വെക്കാൻ വേണ്ടി വിളിച്ചു പറയാം എന്നിട്ട് അവിടുന്ന് മുട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ഈ മുട്ടേനെ കൊണ്ട് അവിടെ വെക്കും ഈ മുട്ട ചെറുക്കനെ സുലഭം നോക്കിക്കോളൂ ഭയങ്കര അലമ്പ ഏകദേശം ഉറക്കം തൂങ്ങിയ ഞാനിതാ വീട്ടിലെത്തി കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട് അതുകൂടെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവാം സുന്ദരി എന്താണ്ട് വിശേഷം അങ്ങ് വേർത്തല്ലോ അതും ഇതും തമ്മിൽ എന്താ ബന്ധം ഇന്ന് മോരിറക്കി ഒരു കളറില്ലാത്ത മഞ്ഞളാ മഞ്ഞ നിറം മുളകിന് ഭയങ്കര എരിവായിരുന്നു മുളക് ചേർത്ത് മുളകിന് പിന്നെ എരിവല്ലാണ്ട് അമ്മട്ടുണ്ടരി അമ്മടെ ചുന്തിരിയുടെ ദേഹത്തെ മുടിയെല്ലാം ഞാൻ വെട്ടി തല മാത്രം കൊടുത്തു അതെന്ത് മീൻ മീൻ പാവ ആ പാവ പാവ മേടിച്ചോണ്ട് പോയേ ഓ ഈ പെണ്ണ് തരുവല്ലോ രണ്ടു കൈ കൊണ്ടും പിടിച്ചു മേടിക്കുന്നു എന്റെ പപ്പനേ എന്റെ പപ്പനാണേ എന്റെ പറയാൻ കേറി വന്നതാ നീ അവിടെ പോവാ കുറെ മുട്ടയും കൂടെ എടുക്കാൻ പോവാ ഇത്രയും മുട്ടയുടെ ആവശ്യം ഉണ്ടോ എന്നറിയത്തില്ല എന്നാലും വെച്ചേക്കാം ആളുകൾ കൂടുതലുണ്ടല്ലേ എന്റെ കൊച്ചിനെ ഞാൻ മാമാട്ടിക്കുട്ടിയമ്മ ആക്കിയതാ ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇവിടെ നോക്കാം മുടി എന്നെ കെട്ടി വെക്കുമ്പോ എന്റെ ഒരു ചുണ്ടരി എന്നറിയാ ഒരു ചുണ്ടരി അമ്മ പറയുന്നത് അതാ വരുന്നു മുട്ടയും കൊണ്ട് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മളെ കയറ്റി വിടുവോ ഇല്ലയോ എന്ന് കയറ്റി വിടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ കാട്ടിനുള്ളിൽ കയറി ആദ്യം കാണേണ്ടത് അനുജയുടെ വീട്ടുകാരെയായിരുന്നു അവരവിടെ ഇല്ല അവരുടെ കുടിലുള്ളടൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ വീണ് കിടക്കുന്നു അവിടെ കവറൊന്നും വെച്ചിട്ടില്ല ആളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അവരവിടെ ഇല്ല അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു അവർക്ക് വേറൊരു പഞ്ചായത്തിൽ കുടില് കെട്ടാനുള്ളൊരു അനുമതി പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർ തന്നെ വേണം കുടിലുണ്ടാക്കാൻ വേണ്ടി അപ്പം അവിടെ ആയിരിക്കും അതുകൊണ്ടാവാം നമുക്ക് അടുത്ത് നോക്കാം ദൈവമേ നിക്കറിടിച്ച പിള്ളേരിക്കണം പിള്ളേരായിരിക്കണം എല്ലാം ഇപ്പൊ വയ്യ എഡിറ്റ് ചെയ്യാൻ കുടുക്ക കുടുക്കകളായിട്ട് വരുന്നുണ്ട് ഓരോ കുടുക്കകൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ വാ പിള്ളേരെ മോനെ ഇങ്ങോട്ട് വേറെ സൂത്രം തരാം സൂത്രത്തോട് സൂത്രം ഇറങ്ങിവാ ആരാ ഒരുക്കിയേ ആരാ ഈ പുരികൊക്കെ എഴുതി തന്നേ ആരടി ഒഴി എഴുതി തന്നേ എല്ലാത്തിലും അങ്ങനെയുണ്ടല്ലോ ഹൈ അമ്മയുടെ ഉടുപ്പ് ഇട്ടുണ്ട് ഇറങ്ങിയില്ല ആരടി കണ്ണ എഴുതി തന്നെ നീയാണോ മേക്കപ്പ് ചെയ്തു കൊടുത്തേ കയ്യിലെന്താ പറ്റിയ ഉള്ളിയതാ നീയാണോ കറി ഇട്ട് വെക്കുന്നേ ഒരു കറി വെച്ചു എന്റെ മുടി വളർന്നല്ലോ പേരെന്തോ പേരെന്താന്ന് വെച്ചപ്പോ അവരെ ആലോചിക്കുന്നു ആ ഇത് കുറച്ച് പണിപ്പെട്ടല്ലോ ആ മുഖം ഒന്ന് കാണിച്ചേ ബിസ്ക്കറ്റ് വെച്ച് മറയ്ക്കുന്നു മാറ്റിക്കേ എടി ആ മുഖം ഒന്ന് കാണിച്ചടി വേറെ ഇത്ര ഒരുക്കി എന്റെ മക്കളൊന്ന് പിടിക്കുമോ ഇത് രണ്ടു അതിനേ ഉള്ളു ഒരു ഉത്തരവാദിത്തം അച്ഛൻ വന്നെടുത്തോളൂ താഴെ വെച്ചോ താഴെ വെച്ചോ അമ്മയോടൊന്ന് മുട്ട കറി വെച്ച് തരാൻ പറയണം കേട്ടോ രാത്രിയിലെ കേട്ടോ മുട്ട ഉണ്ടാക്കി തരാൻ പറയണേ ഇല്ല അമ്മ വെറുതെ ഇരുന്ന് മടിച്ചായിരുന്നു ആ ചെറുതെന്ത് നിക്കറിടാത്തോറിന് അത് വഴി കറങ്ങി കിടപ്പുണ്ടായിരുന്നല്ലോ
ആ വെള്ളത്തിനെന്ന ആറ്റു തീരത്തോട്ട് മാറത്തില്ല താഴോട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വീട്ടുകാരെല്ലാം കൂടെ സ്ഥിരമായിട്ട് നിൽക്കുമെന്നുണ്ടെങ്കിൽ കുഴൽക്കിണർ കുത്താ കിണർ കുത്തുന്ന കാര്യം പറഞ്ഞ നിങ്ങൾ പക്ഷെ എല്ലാരും സ്ഥിരമായിട്ട് നിൽക്കണം ഒരിടത്ത് ഏ അല്ല കുറച്ച് വീട്ടുകാർ വേണം ഒരു 10 വീട്ടുകാരെയും ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഒരാൾ ചെയ്തു തരും ഒരു ഫ്ലോറിഡയിലുള്ള ഒരു പള്ളിയിൽ അച്ഛൻ അച്ഛൻ പറഞ്ഞായിരുന്നു കുറച്ച് കുടുംബങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നുണ്ടെങ്കിൽ അച്ഛനൊരു കുഴൽക്കിണർ ഒന്നല്ല 10 കുടുംബങ്ങൾ ഉള്ളിടത്ത് ചെയ്തു തരാമ അച്ഛാ ഐ എം വെയിറ്റിംഗ് ഞാൻ 10 കുടുംബങ്ങളെ ആക്കിക്കൊണ്ടുവരും അച്ഛൻ കുഴൽക്കിണർ കുഴിച്ച് കുഴിച്ച് മടുക്കും അല്ല റസ അച്ഛൻ്റെ ഭർത്താവ് അവരെ അപ്പുറത്തെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ അപ്പുറത്തെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ അവിടെ എത്ര പേരാ അവൾ ആകെ നാണിച്ച് നിൽക്കുക നീ അല്ല ചവയ്ക്കുന്നുണ്ടോ കാണിച്ചേ പല്ല് കാണിച്ചേ പല്ല് കാണിച്ച് ഇതാ മറ്റേ ഇല ചവയ്ക്കുന്നില്ലയോ ണ്ടേ കോളേജിൽ പോണ്ടേ ഏ ജോലിക്കൊക്കെ പോകുമ്പോ ചിരിച്ചു കാണി ജോലിക്ക് പോകുമ്പോ എല്ലാരും ചിരിച്ചു കാണിക്കണ്ടേ ഞാനാണ് നിന്റെ നല്ല ചിരിക്കുന്ന രണ്ട് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചു വന്നപ്പോഴത്തേക്ക് നോക്ക് പല്ലിൽ ചുമപ്പും പിടിച്ചോണ്ടിരിക്കും ഉടുപ്പിന്റെ നിറവായി പല്ല് ഇതിന് മുറുക്കാൻ കൊടുക്കില്ല കേട്ടോ അച്ഛൻ്റെ കൊടുക്കണേ ഫോൺ നമ്പറാണേ ഇത് നിങ്ങളെ മുറുക്കുവോ മോള് മുറുക്കല് പല്ല് അല്ല സുന്ദരി പല്ല് അവള് മുറുക്കുന്നതല്ല ഏട്ടാ ഒരു കുടുംബം കൊണ്ടുണ്ട് മുട്ട കൊടുത്തില്ല ഇനിയല്ല ചോദിക്കല്ലോ കേട്ടോ ചോദിക്കോ ഏ ഇങ്ങോട്ട് വയ്ക്ക പിണക്ക് വന്നു ഈ സുന്ദരി പിണങ്ങി എന്നോട് പിണങ്ങി മുട്ട പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞേ കാട്ടിലുള്ള അടിച്ച് പൂക്കുറ്റിയായിട്ട് റോഡേ വിറപ്പുണ്ടായിരുന്നെന്ന് അവർക്ക് ഇപ്പളായിരുന്നു അനിയർ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടിൽ ഇതൊക്കെ ഇത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണേ ആനയുടെ ഒരു കാര്യം എന്റെ ഫോൺ നമ്പർ ആനയാണെന്ന് പറയുമ്പോ ഒരു അഭിമാനം ആ അപ്പൊ അതാണ് ഞാൻ കാണാഞ്ഞേ തോടിന്റെ അവിടെ ആയോണ്ടാ ഞാൻ കാണാഞ്ഞേ ഒന്നാതെ നിനക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലാ എല്ലാരും നോക്കുന്നുണ്ട് ഇത്രയും വലിയ സുന്ദരി ഏതാണ് അപ്പൊ നീ പല്ലേൽ ഇങ്ങനെ കളറും പിടിപ്പിച്ചോണ്ട് പറഞ്ഞ എങ്ങനാ അല്ലേ ഇനി ചെയ്യല്ലേ ചെയ്യുവോ വേറെ സൂത്രം മേടിച്ചു തരാം അത് ചവയ്ക്കാതിരിക്കാൻ കേട്ടോ വേറെന്ത് സൂത്രം വേണ്ടേ ഏ എന്ത് സൂത്രം വേണ്ടെന്ന് ഉറക്കുമ്പോ എന്ത് സൂത്രം വേണ്ടെന്ന് പറഞ്ഞു നമ്മുടെ എന്ത് സൂത്രം അടിയുള്ള ഇതിന്റെ അളവിനുള്ള ഉടുപ്പ് ആരുടെ കയ്യിലുണ്ടെങ്കിൽ തരണേ അവള് ചോദിച്ചു ചേച്ചി തുണി മേടിച്ചോണ്ട് വരുമോന്ന് ഈ പ്രായത്തിലുള്ള പിള്ളേരുള്ള വീട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ കൊച്ചിന് കുറച്ച് തുണികളുടെ ആവശ്യമുണ്ട് വേണ്ടേ ആ അതെ ഇവർക്കല്ല എന്നെ വേണ്ടേ എന്നെ ഒഴികേണ്ട ഇതിങ്ങൾക്കല്ല നീ വല്ലപ്പോഴും വർത്താനം പറയുന്നായിരുന്നു കണ്ണു കൊണ്ടുതന്ന ഉടുപ്പൊക്കെ ഉണ്ട് കുഞ്ഞ് ചേട്ടാ കഴിഞ്ഞ അവിടെ കൊണ്ടുതന്ന ഉടുപ്പൊക്കെ ഉണ്ട് ഈ പിള്ളേരുടെ ആന ആനയുടെ പിള്ളേർക്ക് കൊണ്ടുപോയോ നല്ല ആനയാ എന്റെ ഫോൺ നമ്പർ നശിപ്പിച്ചു വേറെ തുണിയെല്ലാം പെറുക്കിയിട്ട് പോയി പാത്രങ്ങൾ ചവിട്ടി ഗാലറി നമുക്ക് എതിരാണല്ലോ സ്ലൈഡാ ഞാൻ മടുത്തില്ല.
എത്ര ദിവസം ഞങ്ങൾ തിരക്ക് നടന്നറിയോ? പിന്നക്കളെ അവസാനം കിട്ടി, അവസാനം ഞങ്ങൾ കണ്ട് പിടിച്ചു. എത്ര തവണ വന്നിട്ട് അതുപോലെ തിരിച്ചു പോയെന്നറിയോ? ചെറുപ്പമ്മയുടെയാണോ? ആ ഞാൻ എടുത്തേക്കാം. ചേച്ചിമാര് മുട്ടയും കൊണ്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ അത് വരുന്നില്ല, സ്ഥലം എവിടെയാണ് പോലും അറിയത്തില്ല അവർക്ക്. അല്ലെ എന്ന് പഴവും മുട്ടയും എല്ലാ സാധനവും കൊണ്ടുവരും, പാത്രക്ക് എല്ലാ സാധനവും കൊണ്ടു. ചേട്ടാ അവൻ വന്ന ചേട്ടാ മോള് മരത്തിനുള്ള കിടന്ന ദൈവമേ ദൈവം എന്നുള്ള കിടന്ന് കറന്ന് നിങ്ങളെ വരാൻ തന്നെ. അന്ന് വന്ന് കണ്ടല്ലേ. ഇവരെ കഴിഞ്ഞ തവണ ഞാൻ കൊറേ കിറ്റും കൊണ്ടുവന്നിട്ട് ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അത് തിരിച്ചു കൊണ്ടുപോയി. പച്ചക്കറി എല്ലാം കൂടെ ഞാൻ നാട്ടിലുള്ള ആർക്കൊക്കെ കൊടുത്തു തീർത്തു. അതുകൊണ്ടാണ് കുറച്ച് സാധനം കൊണ്ട് വന്ന് നോക്കി. എവിടെയാന്ന് കണ്ടു കിട്ടി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരാമല്ലോ. സാറല്ലേ ഇനി അടുത്ത് തിരിച്ചുതരാം. നീ ഇവിടുന്ന് എവിടെയും പോകത്തില്ല. നീ ഒന്നുകൂടെ ഈ പെരയെ ഇങ്ങനെ പൂതിക്കണം. തൂമ്പ ഇല്ലാതെ കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. വാക്കുതി കൊണ്ട് കുത്തി ഇളക്കുക. നിങ്ങൾ വന്നപ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക്. ആശുപത്രി എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് കുളി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവർ തരിതരം വന്നുകൊണ്ട് കലക്ടർ ഉൾപ്പെടെ വന്നതാണ്. അവരിപ്പോൾ രണ്ട് പ്രാവശ്യം ഇന്നലെ വന്ന്, പിന്നെ കലക്ടർ കഴിഞ്ഞ പ്രാവശ്യം വന്നു. നമ്മളിപ്പോൾ ഉള്ളത് മൂഴിയാറ് ഡാമിൻ്റെ ഇപ്പറയാണ്. ഈ കുടിലാണ് ഈ അച്ഛനും അമ്മയും ഉള്ളത്. അച്ഛന് ട്യൂബ് ഇട്ടേക്കുക, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു. ചേട്ടൻ്റെ പേര് ശിവരാമൻ, എൻ്റെ പേര് പൊന്നമ്മ, മകൻ്റെ പേര് അരുൺ. ആ ഞങ്ങൾ ഇത്രയും പേര് ആനക്കാട്ടി ഞങ്ങളെ കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങൾ സ്ഥിരം കണ്ടോണ്ടിരുന്നവരാ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ രണ്ടിടത്തായി. ഇവര് വേറെ എവിടെയോ കാട്ടിലായി പോയി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചേച്ചിയെ പാത്രവും പിന്നെ പ്ലേറ്റും ഊണ് സർവ സാധനവും പഴം മുട്ട എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് തരുന്ന ഈ ചേച്ചിനെ ഒരാഴ്ച കൊണ്ട് കാണാതിരുന്നു. ഒരാഴ്ച അല്ല, ഇപ്പൊ രണ്ടു മൂന്നാല് മാസമായി. അതെ അതെ, ഞാൻ എത്ര വന്നെന്നറിയാം. ഇവരെ തപ്പി എല്ലാരോടും ചോദിച്ചു, ഫോറസ്റ്റുകാരോട് ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു. ആർക്കും അറിയത്തില്ല എവിടെയാന്ന് കൃത്യമായിട്ട് പറയാൻ. കാരണം ഉള്ളിടത്തൊന്നും പിന്നെ ചെല്ലുമ്പോ നിങ്ങളില്ല. ആശുപത്രി കൊണ്ടുപോയിക്കുവായിരുന്നു. ഒരു സാധോരു ബുദ്ധിമുട്ടില്ല. സന്തോഷമായി അല്ലേ? കണ്ടുപിടിച്ചതോ എനിക്ക് സന്തോഷമായി. മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമാണ്. ചേച്ചിക്ക് അമ്പര് വരെ തോണ്ടാണ് മോള്. എനിക്ക് അറിയാം. എന്നിട്ട് ഞാൻ തിരിച്ചത് അടപ്പ് പറഞ്ഞ മെറോ ഇങ്ങനെ തോളെ വെച്ചു. ഇങ്ങനെ തട്ടിപ്പോയി. എവിടെ പോയിന്ന് അറിയത്തില്ല. ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെ നമ്മളെ അവിടെ ഇല്ല, എവിടെങ്കിലും ഉണ്ടോ പൊന്നമ്മ ചേച്ചി അമ്മയെ കണ്ടില്ല, പൊന്നമ്മ അമ്മയെ കണ്ടില്ല പറഞ്ഞ ഒത്തുരെല്ലാം പറഞ്ഞു. സൈലെല്ലാം പറഞ്ഞു ചോരക്കുന്ന അവിടെ. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ആയിപ്പോ. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ വരായിരുന്നു ഞങ്ങള് ഡാമിന്റെ അടിവശ പനങ്കടങ്ങളെ ഇരിച്ചുകൊണ്ടിരുന്ന പറയാൻ ചോദിക്കും. ജായ്മയുടെ കൊച്ചു മരിച്ച പിന്നെ മൂത്ത കൊച്ചു മരിച്ചു. അറിയാം അറിഞ്ഞറിഞ്ഞറിഞ്ഞ അതീ പിന്നെയാണ് എല്ലാരും പല വഴിക്കായി പോയത്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് 2 മാസങ്ങളായി ഞങ്ങൾ വന്നിട്ട്. പിന്നെ എവിടെയും പോകാൻ പറ്റില്ല. വേറെന്തോ വേണ്ട, മീനാണോ? മീനെ നിന്ന് കൊണ്ടുപോവാ. നല്ലോണം വെള്ളം കുടിക്കട്ടെ. മോൻ എന്തിയേ? മോന് ഇതുണ്ട്. അവിടെ നിങ്ങൾ വന്ന വഴി കണ്ടോ? കുരുമുളകിന്റെ കുരുമുളകല്ലേ? ഇവിടോട് ആനശല്യം വല്ലതും ഉണ്ടോ? പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് മാറല്ലേ കേട്ടോ. മാറുവാണെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റിൽ അവരോട് പറഞ്ഞിട്ട് പോണേ. എവിടെയാണ് ബിസ്ക്കറ്റ് ഒക്കെ തിന്നോ? തന്നോ ബിസ്ക്കറ്റ്? അല്ല കിട്ടിയോ? സൈനയൊക്കെ എവിടെയാ? ഇവിടെ ഉണ്ട്. എന്തി അവിടെ കുമാരിയും സൈനയും ഫോൺ കുത്തിയിടാൻ പോയിട്ട് മന്നില്ല. വെയിലിന്റെ ചൂട് കൊണ്ടേ ഇച്ചിരി കഴിഞ്ഞേ വരുള്ളൂ. ആ എന്നാ അവർക്കൂടെ ഉള്ളത്. ആ ഒരുമിച്ച് എല്ലാവരും ഉണ്ടെങ്കിൽ ആന എങ്ങനെയെങ്കിലും ഓടിച്ചുവിടാം. അന്നത്തെ അരിപ്പെട്ടി എല്ലാം പൊട്ടിച്ചു കളഞ്ഞാണ് അല്ലേ? എന്നാലും നാല് മൂലെ പോയി അതിന്റെ നമ്മളിങ്ങനെ ഇരുത്തുന്നില്ലേ ആ മൂടൽ അടഞ്ഞു. പച്ചക്കറി ഒക്കെ കൊണ്ടുതരാം കേട്ടോ. അച്ഛനും എല്ലാം വെച്ചു കൊടുക്കും. ഇത് തീരുമ്പോഴത്തേക്ക് അടുത്ത കൊണ്ടുവരാവേ. സൈനയ്ക്കും കുമാരിക്കും കൂടെ കൂടെ കുറച്ച് അച്ഛന് ദിവസം രാവിലെയും വൈകിട്ടും കൂടെ ഞങ്ങള് ദക്ഷിണ കൊടുക്കും കേട്ടോ. മറ്റൊന്നുമില്ല, ഞങ്ങൾ ദക്ഷിണ കൊടുക്കുകയാണ്. ഓക്കെ. ആര് പറഞ്ഞു? പടക്കേ പടക്കേ. ഇതാണോ കഴിക്കാത്ത? ആ അപ്പൊ ഇനിയിപ്പോ കൊണ്ടുവരാം കേട്ടോ. പച്ചക്കറി എന്താന്ന് വെച്ചാലേ. വേറെന്തേലും വേണോ? ചന്ദ്രിയെ കൊണ്ട് അവിടെ പോവാം. കുളിച്ച് കുറിയൊക്കെ അടുക്കി വെച്ച് വേണ്ട. വണ്ടിയാണോ പൊട്ടിക്കുന്നത്? ഇത് മറ്റേ ചുമന്ന പട്ടികളല്ലേ ഇവിടെയുള്ളേ? വളർന്നു പോയല്ലോ. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൊന്നമ്മേടെ കൊടുത്തിട്ടുണ്ടല്ലേ. എത്ര തവണ ഞങ്ങൾ ഇറങ്ങിയെന്നറിയോ? ആണോ? ഇവരെയൊന്നും പൊന്നമ്മ ചേച്ചിനെ കണ്ടിട്ട് കാലങ്ങളായി. തപ്പി നടന്നു തപ്പി നടന്നു. ഇവക്കൊന്നും അറിഞ്ഞൂടാ, എന്റെ ഇല്ലായിരുന്നു. ഉണ്ടോ? എവിടാ? ഇവരെ ഞാൻ വിട്ടേക്കാം. ശരിയെടാ. അണ്ട് ചെവി ഒന്ന് സൂം ചെയ്ത്. മൂട്ടയല്ലേ? മറ്റേ മരുന്ന് കൊണ്ടുവന്നിട്ട് അടിച്ചാലോ അവർക്ക്? അത് കടിക്കുന്ന കടിക്കുന്ന കുട്ടിയാ. മോന് വയ്യാഞ്ഞിട്ട് കോട്ടയത്ത് എവിടെയായിരുന്നോ? ഒരാളെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കത്തില്ലായിരുന്നു ഒരു ടീച്ചറിനെ അറിയാവോ? ആ ആരെയും വിളിച്ചോണ്ടിരുന്നേ നാട്ടില് സഹായം ചോദിച്ചിട്ട്? ആ ചേച്ചിയാണ് ഈ ചേച്ചി. ഈ കക്ഷി കൊച്ചിന്റെ ചികിത്സയുടെ കാര്യം പറഞ്ഞ എന്നെ വിളിച്ചോണ്ടേ ഇരിക്കും. ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. ഇവരെ ഹോസ്പിറ്റലിലായിരുന്നു. കുഞ്ഞെന്തിയേ? എന്തിയേ? സ്കൂളിൽ പോയോ? എന്നാ ഇറങ്ങി? എന്നാ ഇറങ്ങി വാ. ഇവിടെ
ഉണ്ട്, അപ്ഡേറ്റഡ് ആളാ, എണ്ണം പറയാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ മൂന്ന് പിള്ളേരും ഒരു വാവ ഇവിടെ ഉണ്ട്. വരണ്ട വരണ്ട, അങ്ങോട്ട് കൊണ്ടുതരാം. ഇനി എന്തേലും ഉണ്ടെ വിളിച്ചാ മതി കേട്ടോ. ഞാൻ അന്ന് ഒരു ചെറിയ കുടുംബ പ്രശ്നത്തിലായി പോയി, എനിക്ക് അതുകൊണ്ടൊന്നും മനസ്സിലായി. എന്നെ കയ്യോ കാലം ഉണ്ടാക്കേണ്ട പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു മാറി. ഞാന് നേരിട്ട് കണ്ടിട്ടില്ല, എപ്പോഴാ തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലായി ഇതാ നിങ്ങളുടെ വീടെന്ന്. ഞാൻ ഇവിടെ വന്ന് കൊറേ നിന്ന് ഫോണടിച്ച് എല്ലാം ചെയ്ത് എനിക്ക് നമ്പർ അങ്ങ് പോയായിരുന്നേ. അപ്പൊ ഇറ്റത്തവണ ഒത്തിരി വിളിച്ചു, അപ്പൊ ഒച്ച എനക്ക് ഒന്നുമില്ല. അതിന്റെ പിറ്റത്തവണ വന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് നിങ്ങൾ ആശുപത്രിയിൽ ഇനിയിപ്പോ ചോദിച്ചിട്ടോ? അതുകൊണ്ട് ഓർക്കുമ്പോ തിരിഞ്ഞിരിക്കും. അപ്പൊ നമ്മള് മൂഴിയാറ് ക്യാൻറ്റീൻ്റെ അടുത്ത് വന്നു. കഴിഞ്ഞ തവണ കണ്ട് ഇനി മാറൂല എന്ന് പറഞ്ഞ ഒന്നിടത്ത് കൂടുതൽ കാണാനില്ല. ഉറക്കമാണ് ഇങ്ങനെ കണ്ണിന്റെ അറ്റത്ത് വന്നിരിക്കുന്നത്, അത് വേറൊരു കാര്യം. പിന്നെ കാണാതെ പോയ കുറെ പേരെ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ച കുറെ പേരെ കാണാതെ പോയി. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. സാരയില്ല, അപ്പൊ നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം. ചേച്ചി ക്ലാസ് തുറന്നു, ഒരു ഈച്ച കടന്നു കുറെ നേരമായി. അതിന് അങ്ങ് ഇറക്കി വിട്, എനിക്ക് അതിന് പോവാൻ വയ്യ. അന്നേരം നമ്മൾ ഇത്തവണ കഴിഞ്ഞ തവണ കണ്ടില്ലേ കൊറേ സാധനം കൊണ്ടുവന്നു. അന്ന് നമ്മള് വീഡിയോ എടുത്ത അല്ലാണ്ട് അത് കഴിഞ്ഞും ഞാൻ കൊറേ പച്ചക്കറി കിട്ടും കൊണ്ട് വന്നിട്ട് ഞങ്ങള് 3G ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല, ആർക്കും കൊടുത്തില്ല. എത്ര പച്ചക്കറിയാന്ന് വെച്ചാൽ അതിന്നെ അവസാനം കൊടുക്കാവുന്നിടത്തും കൊടുത്തു. ഞങ്ങളും പട്ടിയും പൂച്ചയും പശുവും എല്ലാം പച്ചക്കറി നോക്കി, എന്നിട്ടും തീർന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ പച്ചക്കറിയൊന്നും കൊണ്ടുവന്നില്ല. സാധാരണ ചെറിയ കിറ്റാ കൊണ്ടുവന്നെ. അപ്പോൾ ഇനി നാളെയും മറ്റന്നാളുമായിട്ട് പച്ചക്കറിയും മീനും ഇനി മുട്ട വേണ്ട, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. കുറച്ച് പേർക്ക് കുറച്ച് മറ്റേ പഴമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കണം, അതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ 4-5 വീടുണ്ട്, അവിടെ ഇനി കയറുന്നില്ല, കാരണം നമ്മളെ സമയം കഴിഞ്ഞു. സാരമില്ല, നാളെ കൊണ്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ടാറ്റാ.